സ്റ്റുഡൻസ് എല്ലാവർക്കും പി എസ് സി ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദേശീയ അവാർഡുകളാണ്. അതായത് 2019 2020 ഇന്ത്യയിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകളാണ്. വരുന്ന എല്ലാ പരീക്ഷകർക്കും പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ പോർഷനാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതുവരെയുള്ള കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ മുകളിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റ് കിട്ടും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഫുൾ കറണ്ട് അഫയേഴ്സും കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭാരതരത്ന നോക്കുന്നുണ്ട്, പിന്നെ പത്മ അവാർഡ്, പിന്നെ കുറച്ച് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ അവാർഡുകൾ. രണ്ട് ക്ലാസ് കൊണ്ട് മാത്രമേ നമുക്ക് അവാർഡിൻ്റെ പോർഷൻ കഴിയത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത എപ്പിസോഡും കൂടി വാച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താലേ കറക്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണുകളിൽ എത്തത്തുള്ളൂ. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന 2019 ലഭിച്ചത് പ്രണബ് മുഖർജി. 2019 ഭാരതരത്ന അവാർഡ് ലഭിച്ചത് പ്രണബ് മുഖർജി പ്രസിഡന്റാണ്. 6-ാമത്തെ പ്രസിഡന്റാണ്, ഇന്ത്യൻ പ്രസിഡന്റാണ് ഭാരതരത്ന ലഭിച്ച. അപ്പൊ എക്സാമിന് ചോദിക്കും, ഭാരതരത്ന ലഭിച്ച 8-ാമത്തെ പ്രസിഡന്റാണ് പ്രണബ് മുഖർജി. 8-ാമത്തെയാണ്, 6-ാമത്തെ പ്രസിഡന്റ് ആണ്. അപ്പോൾ പ്രണബ് മുഖർജി 6-ാമത്തെ പ്രസിഡന്റ് ആണ്. 2019 ഭാരതരത്ന ലഭിച്ച ഒരു വ്യക്തി. അടുത്തത് നാനാജി ദേശ്മുഖ്, ഒരു സാമൂഹിക പ്രവർത്തകനാണ്, മഹാരാഷ്ട്രക്കാരനാണ്. മഹാരാഷ്ട്രയിലെ നാനാജി ദേശ്മുഖ് എന്ന സാമൂഹിക പ്രവർത്തകനാണ് ഭാരതരത്ന 2019 ലഭിച്ച മറ്റൊരു വ്യക്തി. അടുത്തത് ഭൂപൻ ഹസാരികയാണ്, അസമിലെ ഒരു മ്യൂസീഷ്യനാണ്. ഭൂപൻ ഹസാരിക. ഈ മൂന്ന് പേർക്കാണ് 2019 ഭാരതരത്ന അവാർഡ് കിട്ടിയത്. അപ്പൊ 2019 ഭാരതരത്ന അവാർഡ് കിട്ടിയത് ആർക്കൊക്കെയാണ്? പ്രണബ് മുഖർജി 6-ാമത് പ്രസിഡന്റ് ആണ്. അടുത്തത് നാനാജി ദേശ്മുഖ്, ആരാണ്? മഹാരാഷ്ട്രയിലുള്ള സാമൂഹിക പ്രവർത്തകനാണ്. ഭൂപൻ ഹസാരിക അസമിലുള്ള മ്യൂസീഷ്യനാണ്. 2020 ഫുൾ കോവിഡ് പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ 2019 റിലേറ്റ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് കൂടുതലും വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, 2019 2020 നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പൊ അതുകൊണ്ട് നമുക്ക് നോക്കാം എന്താണ് 2019 2020 പത്മ അവാർഡുകൾ ഏതൊക്കെയാണെന്ന്. മെയിൻ ആയിട്ടും ഇന്ത്യ നൽകുന്ന പത്മ അവാർഡുകൾ മൂന്നെണ്ണമാണ്: പത്മഭൂഷൺ, പത്മവിഭൂഷൺ, പത്മശ്രീ. ഇതിനകത്ത് ഏറ്റവും വലിയ, അതായത് ഇന്ത്യൻ സിവിലിയൻ അവാർഡുകളിൽ ഏറ്റവും വലുത് ഭാരതരത്നയാണ്. 2-ാം സ്ഥാനത്തുള്ളത് പത്മവിഭൂഷണാണ്. 3-ാം സ്ഥാനത്തുള്ളത് പത്മഭൂഷണും 4-ാം സ്ഥാനത്തുള്ളത് പത്മശ്രീയാണ്. ഓക്കെ, 2020 പത്മവിഭൂഷൺ നേടിയത് മൊത്തത്തിൽ 7 ആൾക്കാരാണ്. ഇതിനകത്ത് കുറച്ച് മരണാനന്തര ബഹുമതികളും ഉണ്ട്, പിന്നെ അല്ലാത്തതും ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. 1-ാമത്തത് ജോർജ് ഫെർണാണ്ടസ് ആണ്. ജോർജ് ഫെർണാണ്ടസിന് 2020 പത്മവിഭൂഷൺ ലഭിച്ചത് മരണാനന്തരമാണ്. അടുത്തത് അരുൺ ജെയ്റ്റ്ലി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മരണാനന്തരമാണ് അരുൺ ജെയ്റ്റ്ലിക്ക് പത്മവിഭൂഷൺ ലഭിച്ചത്. അടുത്തത് അനിരുദ്ധ് ജുഗ്നാഥ്, മൗറീഷ്യസ് ആണ്. മൗറീഷ്യസിലെ മേധാവി ഭരണാധികാരിയായ അനിരുദ്ധ് ജുഗ്നാഥിന് 2020 പത്മവിഭൂഷൺ ലഭിച്ചു. അത് ഓർമ്മിച്ചിരിക്കുക, അത് ഒരു സ്പെഷ്യൽ പോയിന്റ് ആണ്. അനിരുദ്ധ് ജുഗ്നാഥ് മൗറീഷ്യസുകാരനാണ്, എന്ത് ലഭിച്ചത്? പത്മവിഭൂഷൺ ലഭിച്ചത്. അടുത്തത് സ്പോർട്സ് താരമായ മേരി കോമിൻ ലഭിച്ചു. പിന്നെ കല, അതായത് ആർട്സ് വിഭാഗത്തിൽ നിന്നാണ് ചന്ദ്രലാൽ മിശ്രയ്ക്ക് എന്ത് ലഭിച്ചത്? പത്മവിഭൂഷൺ ലഭിച്ചത്. ആർട്സ് വിഭാഗത്തിൽ നിന്നാണ് ചന്ദ്രലാൽ മിശ്രയ്ക്ക് എന്ത് ലഭിച്ചത്? പത്മവിഭൂഷൺ ലഭിച്ചത്. അടുത്തത് സുഷമ സ്വരാജും പൊതുപ്രവർത്തകയാണ്. അപ്പൊ സുഷമ സ്വരാജിനും മരണാനന്തരം ലഭിച്ചതാണ് പത്മവിഭൂഷൺ. ഇനി സ്പിരിച്വലിസത്തിന് മരണാനന്തര ബഹുമതി ആയിട്ടാണ് സ്വാമി വിശ്വേശ്വര തീർത്ഥയ്ക്ക് പത്മവിഭൂഷൺ ലഭിച്ചത്. അപ്പൊ പത്മവിഭൂഷൺ 2020 ലഭിച്ചത് മൊത്തം 7 ആൾക്കാർക്കാണ്. 1-ാമത്തത് ജോർജ് ഫെർണാണ്ടസ്, അരുൺ ജെയ്റ്റ്ലി, സുഷമ സ്വരാജ്, പിന്നെ മേരി കോം, അനിരുദ്ധ് ജുഗ്നാഥ്. അത് ഓർമ്മിക്കാം, മൗറീഷ്യസ് ആണ്. അടുത്തത് സ്വാമി വിശ്വേശ്വര തീർത്ഥയാണ്. അപ്പൊ ഇത്രയും ക്ലിയർ ആയിട്ട് ഓർമ്മിച്ചിരിക്കുക ആരൊക്കെയാണെന്ന്. ഒരു പക്ഷെ എക്സാമിന് ചോദിക്കാം, താഴെ തന്നിരിക്കുന്നില്ല 2020 പത്മവിഭൂഷൺ ജേതാവായതാര് എന്ന് ചോദിച്ചിട്ട്, നമുക്ക് ജേതാവ് അല്ലാത്തതാരെന്നൊക്കെ ചോദിച്ചിട്ട് 4 ഓപ്ഷൻ തരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് നിങ്ങൾ നോക്കി വയ്ക്കാം. ഓക്കെ, ാണ് പത്മഭൂഷൺ ലഭിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് PV സിന്ധു ആണ്. PV സിന്ധു നമുക്കറിയാം എന്താണ്, സ്പോർട്സ് താരമാണ്, ബാഡ്മിന്റൺ താരമാണ്. അപ്പൊ സ്പോർട്സ് താരം ആദ്യമായിട്ട് പത്മഭൂഷൺ ലഭിക്കുന്ന സ്പോർട്സ് താരമാണ് PV സിന്ധു.
ഓക്കേ ഒരേ ഒരു താരത്തിന് മാത്രമേ എന്ത് പ്രാവശ്യം പത്മഭൂഷൺ ഇപ്രാവശ്യം ലഭിച്ച ഒരേ ഒരു സ്പോർട്സ് താരം മാത്രമേ ഉള്ളൂ അത് പി വി സിന്ധു ആണ് അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് പത്മഭൂഷൺ ലഭിച്ച സ്പോർട്സ് താരം ആരെന്ന് ചോദിക്കാം പി വി സിന്ധു ആണ് അടുത്തത് നമ്മുടെ മലയാളികളായ രണ്ടു പേർക്കാണ് 2020 അതായത് ഈ വർഷം പത്മഭൂഷൺ ലഭിച്ചത് ഒന്നാമത്തത് എം മുണ്ടാസലി ആണ് എം മുണ്ടാസലി സ്പിരിച്വലിസത്തിനാണ് കിട്ടിയത് സ്പിരിച്വലിസത്തിന് ഇനി എൻ ആർ മാധവൻ നായരിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മഭൂഷൺ ലഭിച്ചത് അപ്പൊ പി വി സിന്ധു സ്പോർട്സ് താരമാണ് പത്മഭൂഷൺ 2020 ലഭിച്ച ഒരേ ഒരു സ്പോർട്സ് താരമാണ് പി വി സിന്ധു എം മുണ്ടാസലിയെ സ്പിരിച്വലിസത്തിന് ലഭിച്ചു എൻ ആർ മാധവൻ നായരാണ് 2020 പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ അതിൽ 19 നമ്മുടെ എന്ത് പത്മഭൂഷൺ ലഭിച്ച മലയാളികള് രണ്ടു പേരാണ് ഒന്നാമത്തത് മോഹൻലാല് രണ്ടാമത്തത് ആരാണ് നമ്പി നാരായണൻ രണ്ടു പേർക്കാണ് ലഭിച്ചത് ഒന്ന് മോഹൻലാലിനും രണ്ടാമത്തത് നമ്പി നാരായണനുമാണ് അപ്പോ 2020 പി വി സിന്ധു ഒരേ ഒരു സ്പോർട്സ് താരം എന്ത് ലഭിച്ചത് പത്മഭൂഷൺ ലഭിച്ചത് ഇനി മലയാളികള് രണ്ടുപേര് എൻ മുണ്ടാസലിയും എൻ ആർ മാധവൻ നായരും 2019 പത്മഭൂഷൺ ലഭിച്ച രണ്ടേ രണ്ട് മലയാളികളെ ഉള്ളൂ മോഹൻലാലും നമ്പി നാരായണനും അപ്പൊ മോഹൻലാല് വളരെ ചാൻസ് ഉണ്ട് ചോദിക്കാൻ 2019 പത്മഭൂഷൺ ലഭിച്ചത് താഴെ തന്നിരിക്കുന്നവയിൽ ആർക്കാണ് മോഹൻലാലിനാണെന്ന് ഓർമ്മിക്കാം 2019 മോഹൻലാലിന് കിട്ടിയോളൂ 2020 വിചാരിച്ചിട്ട് എഴുതരുത് 2020 കിട്ടിയത് എം മുണ്ടാസലിക്കും എൻ ആർ മാധവൻ നായർക്കുമാണ് ഇന്ന് നമ്മൾ പത്മശ്രീയുടെ കേസ് പഠിക്കുമ്പോൾ മലയാളികളെയും പഠിക്കണം പ്രധാനപ്പെട്ട സ്പോർട്സ് താരങ്ങളും അവരുടെ ഇനങ്ങളും കൂടി പഠിച്ചു വെക്കണം ഒന്ന് നോക്കാൻ പോകുന്നത് 2020 പത്മശ്രീ ലഭിച്ച മലയാളികളെയും സ്പോർട്സ് താരങ്ങളെയാണ് അതിനകത്ത് മലയാളികൾ ഫസ്റ്റ് എം കെ കുഞ്ചോൾ ഒരു ആദിവാസി സാമൂഹിക പ്രവർത്തകനാണ് ആര് എം കെ കുഞ്ചോൾ ആദിവാസി സാമൂഹിക പ്രവർത്തകനാണ് എം കെ കുഞ്ചോൾ അടുത്തത് കെ എസ് മണിലാല് സയൻസ് ആൻഡ് ടെക്നോളജി വിഭാഗത്തിലാണ് പത്മശ്രീ അവാർഡ് കെ എസ് മണിലാലിന് ലഭിച്ചത് ദെൻ ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ വിഭാഗത്തിലാണ് എൻ ചന്ദ്രശേഖരൻ നായർക്ക് ലഭിച്ചത് ആർട്സ് വിഭാഗത്തിൽ നിന്നാണ് മൂഴിക്കൽ പങ്കജാക്ഷിക്ക് ലഭിച്ചത് അപ്പോൾ ആർക്കൊക്കെയാണ് 2020 പത്മശ്രീ അവാർഡ് ലഭിച്ച മലയാളികൾ എം കെ കുഞ്ചോൾ കെ എസ് മണിലാല് എൻ ചന്ദ്രശേഖരൻ നായർ മൂഴിക്കൽ പങ്കജാക്ഷി അടുത്തത് സ്പോർട്സിൽ 2020 ലഭിച്ചതാണ് ഓർമ്മിക്കാനുള്ളത് ഇവർക്ക് പത്മശ്രീ കിട്ടിയ കാര്യമല്ല ഓർമ്മിക്കാനുള്ളത് ഇവർക്ക് ഏത് ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഓർമ്മിക്കുക അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ എടുത്ത് ചോദിക്കാറുണ്ട് അപ്പൊ ഓർമ്മിക്കുക സഹീർക്കാർ എല്ലാവർക്കും അറിയാം ക്രിക്കറ്റാണ് അടുത്തത് ഒയിനം ബെമ്പം ദേവി പേരെന്താണ് ഒയിനം ബെമ്പം ദേവി ഫുട്ബോൾ കായിക താരമാണ് ഫുട്ബോൾ കായിക താരമായ ഒയിനം ബെമ്പം ദേവിക്ക് 2020 പത്മശ്രീ ലഭിച്ചു അടുത്തത് ഹോക്കി താരങ്ങളായ എം കെ ഗണേശന് ജിത്തു റായിക്ക് അടുത്തത് റാണി റാംബാല് ആരൊക്കെയാണ് എം പി ഗണേശ് ജിത്തു റായി റാണി റാംബാല് എന്നീ മൂന്ന് പേർക്കാണ് അവാർഡ് ലഭിച്ചത് 2020 പത്മശ്രീ അവാർഡ് തരുൺ ദീപ് റായ് ആർച്ചറി അമ്പെയ്ത്ത് വിഭാഗത്തിലുള്ളതാണ് തരുൺ ദീപ് തുരണല്ല തരുൺ ദീപ് റായ് എന്ന ആൾക്കായിക താരത്തിനും എന്ത് ലഭിച്ചു 2020 പത്മശ്രീ അവാർഡ് ലഭിച്ചു അപ്പോൾ സഹീർ ഖാൻ ക്രിക്കറ്റ് ഒയിനം ബെമ്പം ദേവി ഫുട്ബോള് ദെൻ ജിത്തു റായ് എം വി ഗണേഷ് റാണി റാംബാൽ ഹോക്കി തരുൺ ദീപ് റോയ് ആരാണ് ആർച്ചറിയാണ് മലയാളികളായ പത്മശ്രീ ലഭിച്ച 2020 ആർക്കൊക്കെയാണ് എം കെ കുഞ്ചോൾ കെ എസ് മണിലാല് എൻ ചന്ദ്രശേഖരൻ നായർ മൂഴിക്കൽ പങ്കജാക്ഷി 2019 പത്മ അവാർഡ് പറയുന്ന സമയത്ത് ഓർമ്മിച്ചിരിക്കേണ്ട രണ്ട് പോയിന്റ്സ് ആണ് ഏതൊക്കെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അതായത് പത്മശ്രീ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ ട്രാൻസ്ജെൻഡർ നർത്തകി നടരാജാണ് ഭരതനാട്യത്തിനാണ് ലഭിച്ചത് അപ്പോ പത്മശ്രീ ലഭിക്കുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ നർത്തകി നടരാജ് ഭരതനാട്യം കിട്ടിയ വർഷം 2019 ഇനി പത്മശ്രീ 2019 നിരസിച്ച വനിതയാരാണ് ഗീത മേത്തയാണ് ഗീത മേത്ത USAയിലാണ് ഇപ്പോ എന്നാണ് USA പൗരത്വമാണുള്ളത് ഗീത മേത്തയ്ക്ക് അപ്പോ 2019 പത്മശ്രീ നിരസിച്ച വനിത ഗീത മേത്ത പത്മശ്രീ ലഭിച്ച ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ആരാണ് നർത്തകി നടരാജാണ് ഏതാണ് കലാ
ഭരതനാട്യമാണ്. അപ്പൊ പത്മശ്രീയുടെ കേസ് കഴിഞ്ഞു. അപ്പൊ പത്മശ്രീ പത്മ അവാർഡ് പറയുമ്പോൾ നമ്മൾ പഠിക്കാനുള്ളത് ഏതൊക്കെയാണ്, പത്മവിഭൂഷൺ 2020 ആർക്കൊക്കെ കിട്ടിയെന്ന് നോക്കുക, അവരെന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൂടി അറിഞ്ഞിരിക്കുക. പിന്നെ ഇന്ത്യയിൽ കായിക മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് ഈ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ്. 91-92 വർഷമാണ് ആദ്യമായിട്ട് രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നൽകി തുടങ്ങിയത്. മൊത്തം 25 ലക്ഷം രൂപയാണ് ഇതിൻ്റെ അവാർഡ് തുക. ഈ വർഷം 2020 രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ചത് മൊത്തം 5 പേർക്കാണ്. ക്രിക്കറ്റിന് രോഹിത് ശർമ്മയ്ക്ക്, ക്രിക്കറ്റ് താരമായ രോഹിത് ശർമ്മയ്ക്ക്, പാരാ അത്ലറ്റിക് താരമായ മാരിയപ്പൻ തങ്കവേലുവിന്, മണിക ബത്ര ടേബിൾ ടെന്നീസ് താരമായ മണിക ബത്രയ്ക്ക്, ഗുസ്തി കായിക താരമായ വിനീഷ് ഫോഗട്ടിന്, റാണി റാംപാൽ, നേരത്തെ നമ്മൾ പറഞ്ഞു 2020 പത്മശ്രീ ലഭിച്ച ഒരു ഹോക്കി താരമാണ് റാണി റാംപാൽ, റാണി റാംപാലിനും ഇപ്രാവശ്യം രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ലഭിച്ചു. അപ്പോ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പരമോന്നത കായിക ബഹുമതിയാണ് രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ്. ഇത് ലഭിച്ചത് ആർക്കൊക്കെയാണ്, രോഹിത് ശർമ്മയ്ക്ക്, മാരിയപ്പൻ തങ്കവേലു, ദെൻ മണിക ബത്ര, പിന്നെ ആരാണ്, വിനീഷ് ഫോഗട്ട്, പിന്നെ ലാസ്റ്റ് റാണി റാംപാൽ. 3 സ്പോർട്സ് അവാർഡുകളാണ് ധ്യാൻചന്ദ് അവാർഡ്, അർജുന അവാർഡ്, ദ്രോണാചാര്യ അവാർഡ്. ഇതിനകത്ത് ധ്യാൻചന്ദ് അവാർഡ് ലഭിക്കുന്നത് ആജീവനാന്തം നല്ല കായിക താരമായ അല്ലെങ്കിൽ കായിക താരത്തിന്റെ മികവുള്ള ആൾക്കാർക്കാണ് ധ്യാൻചന്ദ് അവാർഡ് കൊടുക്കുന്നത്. ധ്യാൻചന്ദ് അവാർഡ് 2020 ലഭിച്ച മലയാളിയാണ് ജിൻസി ഫിലിപ്പ്. 2020 ധ്യാൻചന്ദ് അവാർഡ് ലഭിച്ച മലയാളി ആര്, ജിൻസി ഫിലിപ്പാണ്. ഇനി 2019 ഒരു മലയാളിക്ക് ധ്യാൻചന്ദ് അവാർഡ് ലഭിച്ച് മാൻവൻ ഫെഡറിക് ആണ്. അപ്പൊ ആജീവനാന്ത കായിക പുരസ്കാരമാണ് ധ്യാൻചന്ദ്. ഇത് ലഭിച്ച 2020 ലഭിച്ച മലയാളി ജിൻസി ഫിലിപ്പും 2019 ലഭിച്ച മലയാളി മാൻവൻ ഫെഡറിക്കും ആണ്. അടുത്തത് അർജുന അവാർഡാണ്. അർജുന അവാർഡ് മികച്ച കായിക താരത്തിന് ഇന്ത്യ നൽകുന്ന ഒരു ബഹുമതിയാണ്. 1961 ഏർപ്പെടുത്തിയതാണ് ഈ അർജുന അവാർഡ്. ഇത് നൽകിയത് 2019 ഒരു മലയാളിക്ക് ലഭിച്ചു. അത് നമ്മുടെ മുഹമ്മദ് അനസ് യഹിയാണ്, അത്ലറ്റിക് താരമാണ്. മുഹമ്മദ് അനസ് യഹിയയ്ക്ക് കിട്ടിയ അവാർഡ് ഏതാണ്, അർജുന അവാർഡാണ്. കിട്ടിയ വർഷം മറക്കണ്ട, 2019 എന്ത് അർജുന അവാർഡ് ലഭിച്ച മലയാളി മുഹമ്മദ് അനസ് യഹിയാണ്. ഇനി മികച്ച പരിശീലകനുള്ള, കായിക പരിശീലകനുള്ള അവാർഡ് കൊടുക്കുന്നതാണ് ദ്രോണാചാര്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 2019 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ച മലയാളി വിമൽ കുമാറാണ്. ഒരേ ഒരു മലയാളിക്ക് 2019 2020 ആർക്കും ലഭിച്ചിട്ടില്ല മലയാളിക്ക്. 2019 ലഭിച്ചത് ബാഡ്മിന്റൺ ക്രിക്കറ്റ് പരിശീലകനായ വിമൽ കുമാറിനാണ്. ദ്രോണാചാര്യ അവാർഡ് ലഭിച്ച 2019 ലഭിച്ച മലയാളി വിമൽ കുമാറാണ്. അപ്പൊ ധ്യാൻചന്ദ് മലയാളി, ജിൻസി ഫിലിപ്പ് 2020, 2019 മാനുവൽ ഫെഡറിക്ക്, അടുത്ത അർജുന അവാർഡ് ലഭിച്ചത് 2019 മുഹമ്മദ് അനസേഹിയയ്ക്ക്, ദ്രോണാചാര്യ അവാർഡ് 2019 ലഭിച്ചത് വിമൽ കുമാറിനാണ്. അപ്പൊ ഇത്രയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡ്സുകളെന്ന് കരുതണ്ട. ഇനി സാഹിത്യവുമായി ബന്ധപ്പെട്ടതും മറ്റ് മേഖലകളുമായി ബന്ധപ്പെട്ട ഒത്തിരി നാഷണൽ അവാർഡുകൾ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ അടുത്ത പാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ നാഷണൽ അവാർഡ്സ് കൂടി പഠിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും എന്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ കൂടുതൽ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾക്കും അതുപോലെ പ്രിലിമിനറി എക്സാം ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾക്കും തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.